നിഗൂഢത നിറഞ്ഞ ആമസോൺ മഴക്കാടുകളെ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും അതിജീവിച്ച മൂന്ന് കുഞ്ഞുങ്ങളുടെ ജീവിതം ഏറെ അത്ഭുതത്തോടെയാണ് ലോകം ഒന്നടങ്കം നോക്കിക്കണ്ടത്. ആമസോൺ മഴക്കാടുകളിലെ പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെയാകും ആ കുഞ്ഞുങ്ങൾ അതിജീവിച്ചിട്ടുണ്ടാകുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കാത്തവരായി ആരുമുണ്ടാകില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിൻ്റെ നേർക്കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. ഇനി ആ കുഞ്ഞുങ്ങളുടെ അതിജീവനത്തിൻ്റെ അത്ഭുത നേർക്കാഴ്ചകൾക്ക് ആധാരമായ ആമസോൺ മഴക്കാടുകളെക്കുറിച്ചറിയാം. തെക്കേ അമേരിക്കയിലെ ആമസോൺ പ്രദേശത്ത് വിവിധ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന വലിയ വനപ്രദേശമാണ് ആമസോൺ മഴക്കാടുകൾ. 67 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന നിബിഡ വനമാണിത്. അതായത് ഇന്ത്യയുടെ ഇരട്ടിയാണ് ആമസോണിന്റെ വിസ്തൃതി. ആമസോൺ മഴക്കാടുകളുടെ 60% വനമേഖല ബ്രസീലിലും 13% പ്രദേശം പെറുവിലും 10% കൊളംബിയയിലുമാണ്. ബൊളീവിയ, ഇക്വഡോർ, ഗയാന, സുരിനാം, വെനസ്വല, ഫ്രഞ്ച് അധീനതയിലുള്ള ഫ്രഞ്ച് ഗിയാന എന്നിവ ഉൾപ്പെടെ ആകെ 9 രാജ്യങ്ങളിലായാണ് ആമസോൺ മഴക്കാടുകൾ വ്യാപിച്ചു കിടക്കുന്നത്. മാത്രമല്ല ലോകത്ത് അവശേഷിച്ചിട്ടുള്ള മഴക്കാടുകളുടെ പകുതിയും ആമസോണിലാണ്. അതിലുപരി ഉഷ്ണമേഖലാ മഴക്കാടുകളിലെ ഏറ്റവും ജൈവ വൈവിധ്യമേറിയതും വലുതുമായ മഴക്കാടും ഇതുതന്നെയാണ്. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ കണക്കുകൾ പ്രകാരം 50,000 സസ്യനങ്ങളും 24,000 ശുദ്ധജല മത്സ്യങ്ങളും 370+ ഉരഗങ്ങളും ആമസോണിൽ ജീവിക്കുന്നുണ്ട്. മാത്രമല്ല 16,000 സ്പീഷീസുകളിലായി 39,000 മരങ്ങളും ഇവിടെ വളരുന്നു. എന്തിന്, വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട പക്ഷികളുടെയും ചിത്രശലഭങ്ങളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ആമസോൺ. ഒറ്റ നോട്ടത്തിൽ തന്നെ ഭയം തോന്നുന്ന ആമസോൺ മഴക്കാടുകളിൽ അപകടകാരികളായ വന്യജീവികളുമുണ്ട്. ചീങ്കണ്ണി, ജാഗ്വാർ, പൂമ, അനാക്കൊണ്ട, ഇലക്ട്രിക് ഈലുകൾ, പിരാന കൂടാതെ കൊടിയ വിഷമുള്ള ചെടികളും മരങ്ങളും തവളകളും പാമ്പുകളും പ്രാണികളും വരെ ഇവിടെ ധാരാളമുണ്ട്. ജാഗ്വാറുകൾ, ഹാർപ്പി ഈഗിൾസ്, പിങ്ക് റിവർ ഡോൾഫിനുകൾ എന്നിവയുടെ ഭൂമിയിലെ അവസാനത്തെ അഭയ കേന്ദ്രങ്ങളിലൊന്നാണ് ആമസോൺ. അതേസമയം ആമസോൺ മഴക്കാടുകളിൽ കാട്ടുതീ പടർന്നു പിടിച്ചെന്നത് ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. ലോകത്തിന്റെ ശ്വാസകോശമെന്ന് വിശേഷിക്കപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതും ഭീകരവുമാണ്. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഓക്സിജന്റെ 20% പുറത്തുവിടുന്നത് ഈ മഴക്കാടുകളാണ്. ഇവയ്ക്കുണ്ടാകുന്ന നാശം ഭൂമിയുടെ സന്തുലനാവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയാകും. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ആമസോൺ മഴക്കാടുകളുടെ സംരക്ഷണം മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ഇത്തരത്തിൽ നിഗൂഢതയും അപകടകരവുമായ ആമസോണിൽ 40 ദിവസം അതിജീവിച്ച ആ കുരുന്നുകൾ ലോക ജനതയ്ക്ക് തന്നെ അഭിമാനമാണ് എന്നതിൽ സംശയം വേണ്ട. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.